ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ NRA അഥവാ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറയുന്ന സംഭവം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം, അതുപോലെ തന്നെ ഇതിൽ വർഷത്തിൽ 2 എക്സാമിനേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ SSC GD പോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ, അതായത് SSC MTS, SSC GD അതുപോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ, എസ്പെഷ്യലി നമ്മുടെ GD കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വന്നത്. ആ GD പോലുള്ള റിക്രൂട്ട്മെൻറ്റ് വർഷത്തിൽ 2 എണ്ണം ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ ഇത് എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു NRA പറ്റി അറിഞ്ഞുകൂടാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത SSC GD റിക്രൂട്ട്മെൻറ്റ് നവംബർ മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ റീസണിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2018, 2020, 2021 ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകളിൽ നടത്തിയിട്ടുള്ള മുഴുവൻ ഷിഫ്റ്റുകളുടെയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പെയ്ഡ് ആണ്, താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ച് അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോറ് ഈ ഒരു GD റിക്രൂട്ട്മെൻറ്റിലൂടെ നേടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ GD ആയിട്ട് ജോലി ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ആർക്കാർ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ NRA പറ്റിയാണ്. NRA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും GD റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് NRA എന്ന് പറയുന്നത് നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. അപ്പോൾ അത് പുതിയൊരു ഏജൻസിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട്. നമ്മുടെ SSC IBPS പോലുള്ള ഒരു ഏജൻസിയാണ് NRA എന്ന് പറയുന്നത്. അപ്പോൾ ഈ NRA വഴിയായിരിക്കുമോ ഇനിയുള്ള റിക്രൂട്ട്മെൻറ്റുകളെല്ലാം നടക്കുക? സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും NRA വഴിയായിരിക്കുമോ നടക്കുക എന്നൊക്കെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, NRAയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിലിമിനറി എക്സാം നടത്തുക എന്നതാണ് NRAയുടെ ദൗത്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ PSC പ്രിലിംസ് എക്സാം നടത്തിയത് എല്ലാവർക്കും അറിയാം. 10th പ്രിലിംസ്, +2 പ്രിലിംസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഈ ഒരു 3 പ്രിലിംസാണ് നമ്മളെ PSC നടത്തിയത്. അതേ മെത്തേഡ് തന്നെയാണ് അവിടെയും വരുന്നത്. NRA നടത്താൻ പോകുന്നത് പ്രിലിമിനറി എക്സാംസാണ്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഈ 3 ലെവൽ പ്രിലിമിനറി എക്സാമാണ് നമ്മുടെ NRA നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 10th പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത് അതിനുശേഷം SSC നടത്തുന്ന ഈ ഒരു GD റിക്രൂട്ട്മെൻ്റ് ആയാലും അല്ലെങ്കിൽ MTS റിക്രൂട്ട്മെൻ്റ് ആയാലും നിങ്ങൾക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അത് NRA നടത്തിയ പരീക്ഷ പാസ്സായി, പ്രിലിമിനറി എക്സാം പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു GD അല്ലെങ്കിൽ MTS 10th ലെവൽ ഏത് വിളിച്ചാലും അതിൽ, അതായത് NRA കീഴിൽ വരുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. അതായത് നമ്മുടെ SSC NRA കീഴിൽ വരുന്നൊരു ഏജൻസിയാണ്. അപ്പോൾ ഈ NRA നടത്തുന്ന ഒരു എക്സാം പാസ്സായി, 10th പ്രിലിംസ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് SSC അതിനുശേഷം വിളിക്കുന്ന SSC GD റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനും അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ NRA നടത്തുന്ന എക്സാമിൽ നിങ്ങൾ ഫെയിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു GD റിക്രൂട്ട്മെൻറ്റിന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ നമ്മുടെ GD കാര്യം തന്നെ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് കാൻഡിഡേറ്റ്സ്, നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അടുത്ത GD റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ അടുത്ത റിക്രൂട്ട്മെൻറ്റ് മുതൽ ഈ ഒരു പ്രോസസ്സിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഒരുപക്ഷെ അടുത്ത വർഷം മുതലാണ്, അടുത്ത വർഷം ആണ് ഈ ഒരു NRA ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ ഇപ്പം നടക്കുന്ന ഈ ഒരു അടുത്ത നവംബറിൽ വരാൻ പോകുന്ന ഈ ഒരു GD റിക്രൂട്ട്മെൻറ്റ് ഇത് ബാധകമാവത്തില്ല. അപ്പോൾ NRA വർഷത്തിൽ 2 റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ 2 എക്സാംസ് ആയിരിക്കും നടത്താൻ പോവുക. NRA വർഷത്തിൽ 2 പരീക്ഷയായിട്ട് നടക്കുക. അപ്പോൾ 2 പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് പാസ്സാവുന്നവർക്കാണ് ഇത്. അതായത് ഇപ്പോൾ 6 മാസത്തിൽ ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ ആദ്യത്തെ ഘട്ടത്തിലെ പരീക്ഷ പാസ്സാവുന്നവർക്കാണ് ആ ഒരു 6 മാസം വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു പീരീഡ് വരെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ SSC ഏതെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2023 എന്ന ഈ ഒരു വർഷം, അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ SSC GD റിക്രൂട്ട്മെൻറ്റ് വരുന്നത് നവംബർ മാസത്തിലാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നവംബറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു SSC അല്ലെങ്കിൽ നമ്മുടെ NRA നടത്തുന്ന രണ്ടാമത്തെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൽ നടത്തുന്ന എക്സാം നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അതിൽ അറിയിക്കുന്നതാണ് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ള എക്സാം പാസ്സായവർക്ക്, NRA നടത്തിയ എക്സാം പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനും അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഈ ഒരു കരട് അല്ലെങ്കിൽ ഈ ഒരു NRA ഇംപ്ലിമെൻ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്.
അഗ്നിവീറിൻ്റെയൊക്കെ ആ ഒരു ഇംപ്ലിമെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ എൻ ആർ ഐയുടെ ഇംപ്ലിമെൻറ്റേഷൻ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ ആർ ഐ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ജി ഡി ആയി റിക്രൂട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് ജി ഡി റിക്രൂട്ട്മെൻറ്റിന് രണ്ടെണ്ണം ഉണ്ടാവുമോ, എൻ ആർ ഐ എല്ലാം നടത്താൻ പോകുന്നത്, എൻ ആർ ഐ രണ്ട് വർഷത്തിൽ രണ്ട് പരീക്ഷ നടത്തും, എല്ലാത്തിൻ്റെ രണ്ട് പരീക്ഷ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ ആർ ഐ രണ്ട് പരീക്ഷ നടത്തും എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു എസ് എസ് സിയുടെയോ അല്ല ഐ ബി പി എസിൻ്റെ എക്സാം അല്ല, അവർ നടത്തുന്നത് ഒരു പ്രിലിമിനറി എക്സാം പോലെയാണ്. 10th പ്രിലിംസ്, പ്ലസ് ടു പ്രിലിംസ്, അതുപോലെ ഡിഗ്രി പ്രിലിംസ്, ഈ ഒരു മൂന്ന് തരത്തിലുള്ള പ്രിലിംസ് ആണ്. അപ്പോൾ ഇതിൽ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ 10th പ്രിലിംസും പ്ലസ് ടു പ്രിലിംസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലസ് ടു ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്ലസ് ടു പ്രിലിംസും അതുപോലെ തന്നെ 10th പ്രിലിംസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10th ക്ലാസ് മാത്രമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10th പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 10th പ്രിലിംസ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് 10th ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി പോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾക്ക് അപേക്ഷിക്കാനും അതിൻ്റെ മെയിൻസ് എക്സാം അതായത് എസ് എസ് സി നടത്തുന്ന എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ ആർ ഐക്ക് കീഴിൽ വരുന്ന ഈ ഒരു ഏജൻസികൾ വിളിക്കുന്ന എല്ലാ റിക്രൂട്ട്മെൻറ്റുകൾക്കും ഇത് ബാധകമായിരിക്കും. എൻ ആർ ഐയുടെ ആ ഒരു പ്രിലിംസ് എക്സാം പാസ്സായവർക്ക് മാത്രമായിരിക്കും ഈ ഒരു എക്സാമുകളെല്ലാം ഈ ഒരു എക്സാമുകളുടെ മെയിൻസ് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ എൻ ആർ ഐയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എൻ ആർ ഐ നടത്തുന്ന എക്സാംസിന് ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അത്ര ഹാർഡായിട്ടുള്ള എക്സാംസ് ഒന്നും ആയിരിക്കത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവിധ ക്വസ്റ്റ്യൻസും നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ 10th വരെ അല്ലെങ്കിൽ 10th പ്രിലിംസ് എഴുതുന്നവർക്ക് 10th ക്ലാസ് വരെ പഠിച്ച ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതോർത്ത് ആരും പേടിക്കേണ്ട, പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും അതായത് മെയിൻസ് അതായത് നമ്മുടെ എസ് എസ് സി ജി ഡി എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ എൻ ആർ ഐ നടത്തുന്ന പ്രിലിംസ് എക്സാമൊക്കെ സിമ്പിളായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ജി ഡി റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു വർഷം തന്നെ ഉണ്ട്, നല്ലൊരു അവസരമാണ്, പരമാവധി ഉപയോഗപ്പെടുത്തുക. എറൗണ്ട് ഒരു 40,000 മുകളിൽ വേക്കൻസീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ഉറപ്പായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. താല്പര്യമുള്ളവരത് വാങ്ങി പഠിക്കുക. ഓക്കെ, അല്ലാത്തവർ കിട്ടുന്ന രീതിയിൽ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെ നോക്കി പഠിച്ച് ഒരു ജോലി സ്വന്തമാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ അത് തിരുത്തുക. അപ്പോൾ എനിക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ എല്ലാവർക്കും തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.